അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാവങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് മാസം 6000 രൂപ. ജനകീയ മാനിഫെസ്റ്റോ 2021 വളരെ പ്രധാനപ്പെട്ടതും എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടതുമായ വളരെ പുതിയ ഇൻഫർമേഷൻ ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. സംസ്ഥാനത്ത് പുതുതായി ആവിഷ്കരിക്കാൻ പോകുന്ന UDF മാനിഫെസ്റ്റോ പുറത്തിറക്കി കഴിഞ്ഞു. ഐശ്വര്യ സമ്പത്തും വികസന സംയുക്തവുമായി കേരളം പടുത്തുയർത്താൻ ധാരാളം പദ്ധതികൾ ഉൾപ്പെടുന്ന മാനിഫെസ്റ്റോ ആണ് ഇത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഇത് പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിച്ചത്. കേരളത്തിലുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും കർഷകരുടെയും ആദിവാസി വിഭാഗങ്ങളുടെയും മലയോര തീരപ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നവരുടെയും എല്ലാ വിഭാഗം ആളുകളുടെയും സാമൂഹ്യ സുരക്ഷയും മതസമുദായിക സംഘടനയുമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഏറ്റവും വലിയൊരു മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നത് രാഹുൽ ഗാന്ധി MP ആവിഷ്കരിക്കുന്ന കേരളത്തിൽ മാത്രം നടത്താവുന്ന പദ്ധതിയാണ് ന്യായ പദ്ധതി. അതായത് മിനിമം ഇൻകം ഗ്യാരണ്ടി സ്കീം. ഈ പദ്ധതി പ്രകാരം കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വീടുകളിലേക്ക് മാസം 6000 രൂപ വീതം എത്തിക്കുന്നു. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. ഒരു വർഷം 72,000 രൂപ വരെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ പദ്ധതി പ്രകാരം എത്തിച്ചേരുക. കൂടാതെ വിവിധ മേഖലകളോട് കേന്ദ്രീകരിച്ച് ബില്ലരഹിത ആശുപത്രികൾ രൂപീകരിക്കുകയും സൗജന്യ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയും മാനിഫെസ്റ്റോയിലുണ്ട്. കാരുണ്യത്തിലൂന്നിയ വികസനപരമായ മുന്നേറ്റം UDF വാഗ്ദാനം ചെയ്യുന്നു. വിദ്യാർത്ഥികൾക്കായിട്ടുള്ള സ്കോളർഷിപ്പുകൾ കൂടുതലായും ലഭ്യമാക്കുകയും പ്രായമായ ആളുകൾക്ക് അല്ലെങ്കിൽ വിവിധങ്ങളായ വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾക്കും പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്നും വാഗ്ദാനം നൽകുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ സഹകരണത്തോടുകൂടി തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിനങ്ങൾ വർദ്ധിപ്പിക്കുകയും കൂടാതെ തുക വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് മാനിഫെസ്റ്റോയിൽ പറയുന്നു. നെല്ല് തെങ്ങ് തുടങ്ങിയ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ സൗകര്യപ്രദമായതും കൂടുതൽ കാർഷിക മേഖലയിലേക്ക് ഊന്നൽ നൽകാൻ സാധിക്കുന്ന തരത്തിലുമുള്ള പദ്ധതികൾ രൂപീകരിക്കുമെന്നും റബ്ബർ കർഷകർക്ക് താങ്ങുവില 250 രൂപയിലേക്ക് എത്തിക്കും എന്നൊക്കെയാണ് ഏറ്റവും പുതിയ പ്രഖ്യാപനങ്ങളിൽ നിന്ന് പറയുന്നത്. കൂടാതെ സാധാരണക്കാർക്ക് ഇനിയും എന്തെല്ലാം പദ്ധതികളാണ് ആവശ്യമെങ്കിൽ അതെല്ലാം ഒരു ഇമെയിൽ IDയിലൂടെ വിനിമയം നടത്താൻ സാധിക്കുന്നതാണ്. പീപ്പിൾസ് മാനിഫെസ്റ്റോ 2021@gmail.com എന്ന ഇമെയിൽ IDയിലൂടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. പുതിയ നല്ലൊരു വീഡിയോയുമായി ഇനിയും കണ്ടുമുട്ടാം.